കുട്ടിയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അങ്കിളിന്റെ മോൻ ജുവൻ ആണ്. അപ്പോൾ ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ജനുവരി 6 ദനഹ തിരുനാളാണ്. ദനഹ തിരുനാൾ, പിണ്ടി പെരുന്നാൾ, പിണ്ടി കുട്ടി പെരുന്നാൾ എന്നൊക്കെ ഈ പെരുന്നാളിനെ പറയും. അതിനായിട്ട് ഞങ്ങൾ ഒരുങ്ങാണ്, ചിന്തിക്കുന്നുണ്ടാവും എന്താ ഞങ്ങൾ വാഴത്തോപ്പിലൊക്കെ നിൽക്കുന്നതിന്. ഞങ്ങൾ പിണ്ടി പെരുന്നാളായിട്ട് പിണ്ടി കുത്താൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഏത് വാഴ എടുക്കണ്ടേന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ വാഴയാണ് എടുക്കാൻ പോണെ. പിണ്ടിയൊക്കെ കുത്തണമെങ്കിൽ കുറച്ച് പണികളുണ്ട്. അപ്പൊ അവനവിടെ കുഴി കുത്തി തുടങ്ങി. അപ്പൊ നമുക്ക് നല്ല വാഴകളുണ്ടോ എന്ന് നോക്കാൻ വരുക. ഇത് തെങ്ങിന്റെ പട്ടേന്ന് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ ഈ മെഴുകുതിരി ഇവിടെ കത്തിക്കണം. അതിനായിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ കുത്താം. പുരാതന കാലം മുതൽ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ ദനഹ പെരുന്നാൾ അഥവാ പിണ്ടികുത്തി പെരുന്നാൾ. ഇത് ജനുവരി 6 ആഘോഷിക്കുന്നത്. വീടിന് മുൻപിൽ ഏറ്റവും നല്ല വാഴത്തടി കത്തിക്കുന്നത് ഓരോ വീട്ടുടമസ്ഥന്റെയും അഭിമാനമാണ്. ഇരിഞ്ഞാലക്കുട, കുന്നംകുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഒരു പ്രധാന ആഘോഷമാണ് പിണ്ടികുത്തി പെരുന്നാൾ. ഇതാണ് നമ്മുടെ പടക്ക കട. ഇവിടെ കുറേ മോഡൽ പടക്കങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രാഗൺ സിറ്റി, കുറേ തരം കമ്പിത്തിരികൾ, പിന്നെ വെറൈറ്റി കാര്യങ്ങളാണ് ഇവിടെ ഫുള്ള്. പിന്നെ കരിമരുന്നൊക്കെ കുറേ ഉണ്ട്, മാലപ്പടക്കമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു പടക്കമുണ്ട്, ലൂസിഫർ എന്നൊക്കെ പറഞ്ഞുള്ളൊരു പടക്കം. ഇതൊരു ഹോൾസെയിൽ കടയാണ്. അപ്പം ഈ ആൻറ്റി ഞങ്ങൾക്ക് ഓരോ പടക്കം എടുത്തു തരികയാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, കുറെ തരം പടക്കം ഉണ്ട് കേട്ടോ അവിടെ. പടക്കം മാത്രല്ല, ഇവിടെ കുറെ മൂളി, തലച്ചക്രം, പിന്നെ മേശപ്പൂവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇതിന്റെ ബാക്കിൽ തന്നെയാണ് ഇവരിതൊക്കെ ഉണ്ടാക്കുന്നത്. പടക്ക നിർമ്മാണ ശാലയാണിത്. പറവൂറാണ് ഈ കട. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ പടക്കം വാങ്ങി, ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഈ ദനഹ തിരുനാളിന്റെ ഐതിഹ്യം അറിയാമോ? അതിപുരാതന കാലം മുതലേ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ ജനുവരി 6 ആഘോഷിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് പിണ്ടികുത്തി പെരുന്നാൾ അഥവാ പിണ്ടിപ്പെരുന്നാൾ. രാക്കുളി പെരുന്നാൾ എന്നും ഇതിനെ പേരുണ്ട്. പിണ്ടികുത്തി പെരുന്നാളിനെ ഏറ്റവും അടുത്തുള്ള ഞായറാഴ്ചയാടെയാണ് ആരാധന ക്രമത്തിൽ ദനഹാകാലം ആരംഭിക്കുന്നത്. വീടുകൾക്ക് മുൻപിൽ പ്രത്യേകം അലങ്കരിച്ച വാഴത്തോപ്പ്, ധാരാളം പന്തങ്ങൾ ഘടിപ്പിച്ചിരിക്കും. ദനഹ ആഘോഷത്തിന്റെ തലേ ദിവസം രാത്രിയിൽ കുടുംബാംഗങ്ങൾ ദൈവം പ്രസന്നനാണ് എന്ന അർത്ഥം വരുന്ന എൽ പയ്യ എന്ന സുറിയാനി ഗാനം ആലപിച്ചുകൊണ്ട് ചുറ്റും പോകാറുണ്ടായിരുന്നു. ഈ സമയത്ത് പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്നു, പ്രത്യേകിച്ച് ഇറച്ചി വിഭവങ്ങൾ. പലയിടങ്ങളിലും പല കഥകളാണ് ഈ തിരുനാളിൻ്റെ ഐതിഹ്യമായി കേൾക്കപ്പെടുന്നത്. പാലാ പോലുള്ള പ്രദേശങ്ങളിൽ യേശുവിൻ്റെ ജോർദാൻ നദി സ്നാനത്തെ അനുസ്മരിച്ചാണെന്നും മറ്റിടങ്ങളിൽ ക്രിസ്മസ് കഴിഞ്ഞ് 13 ഉണ്ണിയേശോയെ കാണാൻ 3 വന്നതിനെ അനുസ്മരിക്കാനാണെന്നും പറയുന്നു. ഇരിഞ്ഞാലക്കുട, കുന്നംകുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഒരു പ്രധാന ആഘോഷമാണ് പിണ്ടികുത്തി പെരുന്നാൾ. ചിലപ്പോൾ വെറും പിണ്ടി പെരുന്നാൾ എന്നും വിളിക്കപ്പെടുന്നു. ജൻ
ജാതിമത ഭേദമന്യേ ഇരിങ്ങാലക്കുടയിലെ ഭൂരിഭാഗം ആളുകളും കുറഞ്ഞത് രണ്ടോ മൂന്നോ മാസം മുമ്പെങ്കിലും ഉത്സവത്തിനായി കാത്തിരിക്കുന്നു. പ്രധാന ആഘോഷങ്ങൾ തലേ ദിവസം രാവിലെ ആരംഭിക്കും. ഇരിങ്ങാലക്കുടയിലെ പ്രധാന റോഡുകളിലൂടെ താളമേളത്തോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. വീടിന് മുൻപിൽ അലങ്കരിച്ച വലിയ വാഴ വയ്ക്കുന്നത് ഓരോ വീട്ടുടമസ്ഥനും അഭിമാനകരമായ ഒരു പ്രശ്നമാണ്. വിളക്കുകൾ, എണ്ണവിളക്കുകൾ, പൂക്കൾ എന്നിവ ഉപയോഗിച്ച് വാഴത്തോപ്പുകൾ അലങ്കരിക്കൽ, രാത്രിയിൽ ആചാരപരമായ കുളി എന്നിവയാണ് ഈ തിരുനാളിൻ്റെ പ്രധാന ആചരണം. കത്തോലിക്ക സഭയിലെ ലത്തീൻ ആചാരമനുസരിച്ച് യേശു ദൈവപുത്രനാണ് എന്ന വെളിപാടിൻ്റെ ഓർമ്മ പുതുക്കലാണ് ദനഹ തിരുനാൾ. പ്രധാനമായും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മൂന്ന് ജ്ഞാനികൾ, അതായത് പൂജ്യ രാജാക്കന്മാർ, ലഭിച്ച വെളിപാടിനെയാണ് ഈ ആഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും ജോർദാൻ നദിയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്തെ വെളിപാടും കാനായിലെ കല്യാണത്തിൻ്റെ അനുസ്മരണവും ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നു. പൗരസ്ത്യ ദേശങ്ങളിലെ കത്തോലിക്കർക്കിടയിൽ ഈ തിരുനാൾ തിയോഫനി എന്നാണ് അറിയപ്പെടുന്നത്. ജോർദാൻ നദിയിലെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുന്ന ദിവസമാണ് തിയോഫനി. ആ ജ്ഞാനസ്നാന വേളയിലെ യേശു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തിയതാണ് ഇതിന് പിന്നിലെ അടിസ്ഥാന സംഭവം. പാരമ്പര്യമനുസരിച്ച് ജനുവരി 6-നാണ് ദനഹ തിരുനാൾ ആഘോഷിക്കുന്നതെങ്കിലും മറ്റുള്ള പാശ്ചാത്യ സഭകളിൽ നിന്നും വിഭിന്നമായി അതിനുശേഷം വരുന്ന ഞായറാഴ്ചയാണ് യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളായി അമേരിക്കയിൽ ആഘോഷിക്കുന്നത്. എന്നാൽ ക്രിസ്മസിൻ്റെ അവസാനം സമ്മാനങ്ങൾ നൽകുന്ന ഒരു ആഘോഷ ദിവസം എന്നിവയേക്കാൾ ഉപരിയായി കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതാണ് ഈ തിരുനാളിൻ്റെ അർത്ഥതലമെന്ന് കത്തോലിക്ക പുരോഹിതനും വെർജീനിയ ആസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കത്തോലിക്ക കൾച്ചറിൻ്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ഹെസക്കിയാസ് കരോസറോ പറയുന്നു. നിങ്ങൾക്ക് തിയോഫനിയെ കൂടാതെ തിരുപ്പിറവിയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല, അഥവാ ദനഹ തിരുനാളിനെ കൂടാതെ തിരുപ്പിറവിയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. യേശു ഒരു ശിശുവായിരുന്നപ്പോഴും യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ വേളയിലും യേശു ദൈവപുത്രനാണെന്ന് അറിയിക്കുന്ന വെളിപാട് ക്രിസ്മസിൻ്റെ രഹസ്യങ്ങളെ പ്രകാശപൂരിതമാക്കുന്നു. അങ്ങനെ December 25 ആരംഭിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ 12-13 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ January 6 അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് വ്ളോഗുകളും ആഘോഷങ്ങളും ദനഹ തിരുനാളൊക്കെ നിങ്ങൾക്ക് ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങളിവിടെ നിർത്തട്ടെ. അപ്പോൾ ശരി, ബൈ.